സക്കാഫിമാരെടുക്കുന്നത് വഹാബ് സക്കാഫിയും എടുക്കുന്ന ഈ പണിയല്ലേ? ഇവിടെ നമ്മുടെ തർക്കത്തിലുള്ള വിഷയമായ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് മുജാഹിദുകൾ ഖബർ സിയാറത്തിനെ എതിർക്കുന്നവരാണ് എന്നും മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് വായിലെ കാറ്റ് പോകുന്നതിന് തുല്യമാണ് എന്നാണ് ഹുസൈൻ സലഫിയുടെ വാദമെന്നൊക്കെ പച്ച നുണ പറഞ്ഞവനല്ലേ ഈ വഹാബ് സക്കാഫി? വഹാബ് സക്കാഫി, പല തവണ ഞങ്ങൾ നിങ്ങളോട് വെല്ലുവിളിച്ചതല്ലേ തെളിയിക്കാൻ വേണ്ടി പറ്റുമോ എന്ന്? ഹുസൈൻ സലഫി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എഴുതി വെച്ചതോ പറഞ്ഞതോ ആയ വല്ലതും കാണിക്കുവാൻ പറ്റുമോ എന്ന് നിങ്ങളോട് പല തവണ ഞങ്ങൾ വെല്ലുവിളിച്ചു. കണ്ട ഭാവം നടിച്ചില്ല നിങ്ങൾ, ഏരിയയിലേക്ക് നിങ്ങൾ വന്നില്ല. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന യാക്കോബിനെ പറഞ്ഞ് വഞ്ചിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? ദജ്ജാലിന്റെ പണിയല്ലേ താങ്കൾ എടുത്തത്? ഇവിടെ നിങ്ങൾ നടത്തുന്ന ശിർക്കും ഖുറാഫാത്തുമായ അജ്മീർ, നാഗൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പാമര ജനങ്ങളെ കൊണ്ടുപോയി അവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് അവിടെയുള്ള കബറിങ്കൽ കൊണ്ടുപോയി അവിടെ കിടക്കുന്ന ആളുകളോട് അവർ വലിയ വലിയകളാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് ഒരുപാട് കറാമത്തുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരോട് ഇസ്തിഗാസ നടത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. മാത്രമല്ല ഇതിന്റെ മറവിൽ ഒരുപാട് പാവപ്പെട്ടവന്റെ സമ്പത്തിൽ നിങ്ങൾ കൈയിട്ട് വാരിയില്ലേ? പലതും പറഞ്ഞ് നിങ്ങൾ അവരിൽ നിന്ന് പണം പറ്റിച്ചില്ലേ? അതേ വിഷയത്തിൽ തന്നെയാണല്ലോ ഇപ്പോൾ വിവാദമായ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഈ പരാമർശവും. വഹാബെ, ഈ നിമിഷം നിന്നെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഏതുപോലെ? നീ തന്നെ പറയുന്ന ഒരു വെല്ലുവിളി സ്വരമുണ്ട്, ആ സ്വരം നിനക്ക് തന്നെ കേൾപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നോട് വെല്ലുവിളിക്കുകയാണ്. നിനക്ക് കാണിക്കുവാൻ പറ്റുമോ? നീ അന്ന് പറഞ്ഞത് നീ ഒന്ന് കേൾക്കുക. എന്നിട്ട് നീ നടത്തിയ വെല്ലുവിളി സ്വരമുണ്ടല്ലോ, അതും കൂടി ഒന്ന് കേൾക്കുക. കേരളത്തിലെ മുജാഹിദുകൾ ഇത്രയും കാലം പറഞ്ഞത് എന്താണ്? മരണത്തെ ഓർക്കാനാണ് ഖബർ സിയാറത്ത് എന്നാണ്. ആ ഖബർ സിയാറത്ത് മരണത്തെ ഓർക്കാനാണ്, അതിന്റെ അപ്പുറത്തും ഖബർ സിയാറത്തിന് പ്രത്യേകത ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ. ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് കേവലം മരണചിന്ത ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നാണോ മുജാഹിദുകൾ പറഞ്ഞത്? നാദാപുരം ഖണ്ഡനത്തിന് മുമ്പും ശേഷവും ഒക്കെ മുജാഹിദുകൾ പറയുന്നത് ഖബർ സിയാറത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് മരണചിന്ത ഉണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ്, മറ്റൊന്ന് ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ വളരെ കൃത്യമായി ആധികാരിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തിയിട്ടുണ്ട് കേരളത്തിലെ മുജാഹിദിന്റെ പണ്ഡിതന്മാർ. മുസ്ലിയാര് പറയുന്ന ബാക്കി നുണ കൂടി നിങ്ങൾ കേൾക്കും. ഹുസൈൻ സലഫി പ്രസംഗിക്കുകയാണ്. എന്താണ് പ്രസംഗിക്കുന്നത്? മരിച്ച ബാപ്പാന്റെ ഖബറിങ്ങ് പോണം, മാത്രമല്ല മരിച്ചവർക്ക് വേണ്ടി നന്മ ചെയ്യണം, ബാപ്പാന്റെ കബറിങ്ങ തന്നെ പോണം എന്നാണ് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്നത്. ഇതൊക്കെ ആശയപരമായി ഞങ്ങളെ പ്രബോധനത്തിന്റെ മുന്നിൽ, ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ പടയോട്ടത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആടിയുടയുന്ന നിങ്ങളെ ആദർശ രാഹിത്യത്തിന്റെ അടയാളങ്ങളാണ്. ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ നമ്മുടെ ഒരുപാട് ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ മാതാപിതാക്കൾ എന്ന ഖബറുകളിലാണ്. അല്ലാഹു എല്ലാവരുടെയും ഖബറുകൾ സന്തോഷം കൊണ്ട് നിറക്കുമാറാകട്ടെ. അങ്ങനെയൊന്നും അറിയില്ല. വാൻ ലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സഅ. മരിച്ച ബാപ്പ വല്ലതും ചെയ്തിക്കണമെങ്കിൽ കവർ സ്വർഗ്ഗെന്നറിയുന്നല്ലാതെ മൗലവി ദ്വാരന തൊള്ളിയിലെ കാറ്റുപോകുന്നായിരുന്നു നാദാപുരം ഖണ്ഡനത്തിന്റെ മുമ്പ് ഹുസൈൻ സലഫിയുടെ വാദം. കേട്ടിലെ സഹോദരങ്ങളെ, പച്ച നുണയാണ് ഈ പുരോഹിതൻ പറഞ്ഞത്. ഹുസൈൻ സലഫിക്ക് നാദാപുരം ഖണ്ഡനത്തിന് മുമ്പ് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേവലം വായിലെ കാറ്റ് പോകുന്നതിന് തുല്യമാണ് എന്ന വാദമുണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കാണിക്കാൻ വഹാബ് സക്കാഫിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. വഹാബ് സക്കാഫിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. വഹാബ് സക്കാഫിയുടെ മർക്കസിലെ സംസ്കാരം വെച്ചുകൊണ്ട് വഹാബ് നടത്തിയ വെല്ലുവിളി തന്നെ വഹാബിന് തിരികെ നൽകിക്കൊണ്ട് ആ ഭാഷ തന്നെ ഞങ്ങൾ വഹാബിലേക്ക് തിരിച്ചു നൽകിക്കൊണ്ട് വഹാബിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. വഹാബ് നടത്തുന്ന ആ വെല്ലുവിളി നിങ്ങളൊന്ന് കേൾക്കുക. നിലപാട് പ്രകാരം ഒരു ബാപ്പയെ പറയാൻ സമൂഹത്തിന്റെ മുമ്പിലില്ലെങ്കിൽ മനുഷ്യ സമൂഹം തറവാട്ടിൽ പിറന്നവർക്ക് ബാപ്പക്ക് പിറന്നവർക്കുണ്ടെന്ന് കരുതുന്ന ഒരു ഗുണം പരിഗണിച്ച് അത് തെളിയിക്കാൻ താങ്കൾക്ക് തയ്യാർ? രണ്ടാമതായി, ഇനി താങ്കളുടെ നിലപാട് പ്രകാരമല്ല, മനുഷ്യ സമൂഹം അംഗീകരിക്കുന്ന ഒരു പൊതു ഗുണമാണ് തറവാട്ടിൽ പിറന്നവർ ബാപ്പക്ക് പിറന്നവർ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കുക. തയ്യാറുണ്ടോ സക്കാഫി? തെളിയിക്കാൻ സക്കാഫിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സക്കാഫിയുടെ ആ ഭാഷ തന്നെ കടമെടുത്തുകൊണ്ട്, സക്കാഫിയുടെ ക്ലിപ്പ് തന്നെ കടമെടുത്തുകൊണ്ട് സക്കാഫിയോട് ഞങ്ങൾ തിരികെ ചോദിച്ചിരിക്കുകയാണ്. ഒന്ന് മറുപടി പറയണം സക്കാഫി. തെളിയിക്കാൻ ഞങ്ങൾ വീണ്ടും 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 നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്.